എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ വർക്ക്ഷീറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ടീച്ചർ ഒരു കഥയാണ് പറഞ്ഞു തന്നത്, ആദിത്യവർമ്മ രാജാവിൻ്റെ പൂന്തോട്ടത്തിൻ്റെ കഥ. അപ്പോൾ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. തോട്ടക്കാരൻ ദാമുവിൻ്റെ മകൾക്ക് സമ്മാനമായി കൊടുക്കാൻ മണമുള്ള പൂക്കളാണ് അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് തോട്ടത്തിലെ പൂക്കളെ മണമുള്ള പൂക്കൾ, മണമില്ലാത്ത പൂക്കൾ എന്ന് തരംതിരിച്ചാലോ? അത് നമുക്ക് ടീച്ചർ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മണമുള്ള പൂക്കൾ റോസ, മുല്ല, പിച്ച്. മണമില്ലാത്ത പൂക്കൾ കടലാസ് ചെടി, ഓർക്കിഡ്, ആന്തോറിയം. ഇത് കൂടാതെ മറ്റു ഏതൊക്കെ ചെടികളാണെന്ന് നമുക്ക് കണ്ടെത്തിയാലോ? മണമുള്ള പൂക്കൾ ജമന്തി, നിശാഗാന്തി, ഇലഞ്ഞി, പാലപ്പൂ, ചമ്പകം, മല്ലിക. ഇനി മണമില്ലാത്ത പൂക്കൾ ചെമ്പരത്തി, തുമ്പ, ചെത്തി, വാടാമുല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ദേവികയ്ക്ക് മണമുള്ള പൂക്കൾ സമ്മാനം കൊടുക്കാൻ സാധിക്കും. ശേഷം രാജാവിൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളുടെ ബോർഡുകളെല്ലാം സ്ഥാനം തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അവ നമുക്കൊന്ന് ശരിയാക്കാൻ ദാമുവിനെ സഹായിച്ചാലോ? ആദ്യം കല്യാണ സൗഗന്ധിക, വൈറ്റ് ജിഞ്ചർ ലില്ലി. ചെമ്പകം ജമന്തി, മേരിഗോൾഡ്, തെച്ചി, ഇക്സോറ. അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വിവിധ ചെടികൾ, വിത്ത്, തണ്ട്, ഇല ഇവകളിൽ നിന്നൊക്കെ നമുക്ക് പുതിയതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനമായിരുന്നു. അതിന് ടീച്ചർ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതുകൂടാതെ മറ്റേതൊക്കെ ചെടികളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? വിത്തിൽ നിന്ന് ഡാലിയ, മല്ലിക, വാടാമല്ലി. തണ്ട് മുല്ല, ജമന്തി, കല്യാണ സൗഗന്ധികം, കൊന്ന, അരിപ്പൂവ്. ഇലയിൽ നിന്ന് നിശാഗാന്തി. കൂടുതൽ സസ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.